അടിയാക്രമിച്ച കേസിൽ വെളിപ്പെടുത്തലുമായി മുൻ ജയിൽ വകുപ്പ് ഡി ജി പി ആർ ശ്രീലേഖ. ദിലീപിനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പലതും എഴുതിയുണ്ടാക്കിയെന്നും ആർ ശ്രീലേഖ. പൾസർ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രം പോലീസ് വ്യാജമായി നിർമ്മിച്ചതാണ് ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയതെന്ന് പറയുന്ന കത്ത് സഹ തടവുകാരനായ വിപിൻ എഴുതിയതെന്നും മുൻ ജയിൽ വകുപ്പ് മേധാവി വെളിപ്പെടുത്തി. നടിയാക്രമിച്ച കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായാണ് മുൻ ജയിൽ വകുപ്പ് ഡി ജി പി ആർ ശ്രീലേഖ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ജയിൽ വകുപ്പ് മേധാവിയായിരുന്ന സമയത്ത് 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്ന ആമുഖത്തോടെയാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ ഒരു സംശയവും തോന്നിയിരുന്നില്ല. പ്രതിയായ പൾസർ സുനിക്ക് നേരത്തെ മോശമായ പശ്ചാത്തലമുണ്ട്. തനിക്ക് വളരെ അടുപ്പമുള്ള 2-3 നടിമാർ ഇയാളെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ ദിലീപിന് പങ്കില്ലെന്നും ഇനിയെങ്കിലും വെളിപ്പെടുത്തിയില്ലെങ്കിൽ അനീതിയാകുമെന്നും ആർ ശ്രീലേഖ തുറന്നു പറയുന്നു. അബാദ് ഹോട്ടലിലെ പരിപാടിക്ക് സിനിമാ മേഖലയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. അന്നാണ് ദിലീപിന്റെയും പൾസർ സുനിയുടെയും ടവർ ലൊക്കേഷൻ ഒരുപോലെയായത്. സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ദിലീപിനെ കുടുക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. ഒരു പ്രഷർ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് ആളെ ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലൊന്നും കിട്ടാത്തത് കൊണ്ട് വിട്ടയച്ചു. ദിലീപിന്റെ എതിരാളി ശക്തനായതിനാൽ 85 ദിവസം ജയിലിൽ കിടന്നു. ദിലീപും പൾസർ സുനിയും ഒപ്പമുള്ള ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്നും ആർ ശ്രീലേഖ ആരോപിച്ചു. ദിലീപും വേറൊരാളും നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോ അന്ന് സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു, അത് ഫോട്ടോഷോപ്ഡ് ആണ്. പോലീസ് എഴുതിയുണ്ടാക്കിയ മൊഴിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിചാരണ അവസാനിക്കാറായപ്പോൾ പെട്ടെന്ന് മറ്റൊരു കേസ് വരുന്നു. കേസ് അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തി, കുറച്ചുപേരെ ശിക്ഷിക്കും. പക്ഷേ ഈ വലിയ ഒരു പ്രതി, ദിലീപ് എന്ന് പറയുന്ന പ്രതിയെ ശിക്ഷിക്കാനായിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്നിരിക്കെ പെട്ടെന്ന് വേറൊരു കേസ് പൊങ്ങി വരികയാണ്. അതും ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന ഒരു കാര്യം പറയുന്നു, അത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നു. വീണ്ടും ഒരു ഗൂഢാലോചന, വീണ്ടും പഴയ കേസ് അന്വേഷിക്കാൻ സമയം, അത് വേറൊരു കേസ് അതിന്റെ പുറകെ വരുന്നു. പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നതിനാലാണ് അന്ന് ഇതൊന്നും പുറത്തു പറയാതിരുന്നത്. ഡി ജി പിയോട് ഇക്കാര്യം തെളിവടക്കം അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നീട് എന്തു സംഭവിച്ചു എന്നറിയില്ല. തിരിമറി നടന്നതിന്റെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെന്നും മുൻ ജയിൽ വകുപ്പ് ഡി ജി പി പറയുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.